ഉൽപ്പന്നം വിറ്റതിന്റെ പണം ഹോർട്ടികോർപ്പ് നൽകാത്തതിനാൽ പാലക്കാട് പച്ചക്കറി കർഷകർ പ്രതിസന്ധിയിൽ 39 ലക്ഷം രൂപയാണ് കർഷകർക്ക് ഹോർട്ടികോർപ്പ് നൽകാനുള്ളത് വിഎഫ്പിസികെ വഴി ഹോർട്ടികോർപ്പിന് നൽകിയ പച്ചക്കറിയുടെ വിലയാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത് 2017 മുതൽ പല സമയങ്ങളിലായി കേരളത്തിലെ ഹോർട്ടികോർപ്പിന്റെ 15 ഡിപ്പോകളിലേക്ക് തക്കാളി നാളികേരം വാഴക്കുല ഉൾപ്പെടെ നിരവധി പച്ചക്കറികൾ പാലക്കാട്ടെ വിവിധ കർഷക സമിതികളുടെ നേതൃത്വത്തിൽ വാഹനത്തിൽ എത്തിച്ചു കൊടുത്തിരുന്നു എന്നാൽ ഇതിന്റെ വിലയായ 39,17,998 രൂപ ഹോർട്ടികോർപ്പ് ഇതുവരെ കർഷകർക്ക് നൽകിയിട്ടില്ല കിഴക്കഞ്ചേരി സമിതിക്ക് 2,94,000 രൂപയും എലവഞ്ചേരി സമിതിക്ക് 5,02,116 രൂപയും മലമ്പുഴ സമിതിക്ക് 3,42,654 രൂപയും പെരുമാട്ടി സമിതിക്ക് 18,33,505 രൂപയും വടകരപ്പതി സമിതിക്ക് 9,45,723 രൂപയും കുടിശിക നൽകാനുണ്ട് ഞങ്ങൾ ആനുകൂല്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് വിൽക്കാനുള്ള പ്രയാസങ്ങളുണ്ട് അതിനും അതല്ല ചോദിക്കുന്നത് ഞങ്ങൾ കൊടുത്ത ഉൽപ്പന്നങ്ങളുടെ വില ഞങ്ങൾക്ക് അത് കിട്ടിയാൽ ഈ വിപണി ഒന്ന് റൺ ചെയ്യാനായിട്ട് കഴിയും വായ്പയെടുത്തും സ്ഥലം പാട്ടത്തിനെടുത്തുമാണ് ഭൂരിഭാഗം കർഷകരും പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുന്നത് വിവിധ പച്ചക്കറി കർഷക സമിതികളിലായി 10,000 അംഗങ്ങളാണ് ജില്ലയിലുള്ളത് ഈ കിട്ടാനുള്ള പണങ്ങൾ കിട്ടിയാൽ മാത്രമേ ഇനി കർഷകനെ മുന്നോട്ട് കൃഷി ഇറക്കാനും ഈ കുടുംബ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ ഉൽപ്പന്നങ്ങളുടെ ബിൽ തുക ഫോൺ മുഖാന്തരം പലതവണ ഡിപ്പോ മാനേജർക്കും റീജിയണൽ മാനേജർക്കും നൽകിയിട്ടും നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കർഷകർ പറയുന്നു ഹോർട്ടികോർപ്പിൽ നിന്നും പണം ലഭിക്കാതായതോടെ പെരുമാട്ടിയിൽ ഉൾപ്പെടെ പലയിടത്തും സമിതികൾ അടച്ചിടാൻ കർഷകർ നിർബന്ധിതരായിരിക്കുകയാണ് ജനം പാലക്കാട്